തീസ്ത സദൽവാദിനും ആർ ബി ശ്രീകുമാറിനും എതിരായ കേസ് അന്വേഷിക്കുന്നതിന് പുതിയ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഗുജറാത്ത് പോലീസ് രൂപം നൽകി. ഭീകരവിരുദ്ധ സ്ക്വാഡിലെ ഡി ഐ ജി ദീപൻ ഭദ്രന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല നൽകിയത്. ബസന്ത്, ഈ പുതിയ അന്വേഷണ സംഘത്തിന്റെ ചുമതലപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മലയാളിയായ ദീപൻ ഭദ്രനാണല്ലോ ഈ കേസ് അന്വേഷിക്കുന്നത്. മലയാളിയായ ദീപൻ ഭദ്രൻ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഡി ഐ ജി ആണ് അദ്ദേഹം, എ ടി എസിൻ്റെ തലവൻ കൂടിയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ വ്യാജരേഖകൾ ചമച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതായത് ടീസ്റ്റ സത്യൽബാദും ആർ ബി ശ്രീകുമാറും സഞ്ജയ് ഭട്ടും ചേർന്ന് അന്നത്തെ ഗുജറാത്ത് ഭരണകൂടത്തിനെതിരെ, അതായത് നരേന്ദ്രമോദി അടക്കമുള്ള അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അടക്കമുള്ളവർക്കെതിരെ ഈ കലാപത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില രേഖകൾ ചമച്ചു എന്നാണ് ഇപ്പോൾ ഗുജറാത്ത് എ ടി എസിൻ്റെ ആരോപണം. എഫ് ഐ ആറിലും സമാനമായ ഒരു ആരോപണമാണുള്ളത്. കഴിഞ്ഞ ദിവസം സാക്കിയ ജാഫറി കേസ് സുപ്രീംകോടതി കേസ് നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ കേസ് സാക്കിയ ജാഫറിയുടെ ഹർജി തള്ളുമ്പോൾ സമാനമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതായത് ഇതൊരു സംഘടിതമായ രൂപത്തിൽ അല്ലെങ്കിൽ ഗൂഢാലോചന ഉണ്ട് ഇതിന് പിറകിൽ. പ്രത്യേകിച്ച് തീസാ സത്യൽവാദിൻ്റെ പേരെടുത്ത് പറഞ്ഞാണ് ഹർജി അല്ലെങ്കിൽ ആ വിധി അവസാനിപ്പിച്ചത്. അത് അതിൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ കർശനമായ നിയമ നടപടി വേണമെന്നുള്ളൊരു നിർദ്ദേശം സുപ്രീംകോടതി മുന്നോട്ട് വച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗുജറാത്ത് എ ടി എസ് രൂപം തലവൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ഏതായാലും ടീസ സത്യൽവാദും അതുപോലെ തന്നെ ആർ ബി ശ്രീകുമാറും ഇപ്പോൾ ജൂലൈ 2 വരെ പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞ ദിവസം കോടതി വിടുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേരെയും. ശരി ബസന്ത്, തീസ്ത സദൽവാദിനും ആർ ബി ശ്രീകുമാറിനുമെതിരായ കേസ് അന്വേഷിക്കുന്നതിന് പുതിയ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഗുജറാത്ത് പോലീസ് രൂപം നൽകി. അതിൻ്റെ വിശദാംശങ്ങളാണ് ബസന്ത് പങ്കുവച്ചത്.